ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം. സത്യത്തിൽ ജൗളി ചെരിച്ച് കുത്തി ഭീമസേനനെ പോലെ ഗദയും തോളിൽ വെച്ച് പുതുപ്പള്ളിയിൽ നിന്ന് ഹരിപ്പാട്ടേക്ക് വണ്ടി കയറിയപ്പോൾ പലതും പ്രതീക്ഷിച്ചു. പുതുപ്പള്ളിയിൽ മൂപ്പരും പലതും പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് കരുതിയിരുന്നത്. വയ്യാത്ത പട്ടി കയ്യാല കയറിയെന്ന് പറയുന്നത് പോലെ എ ഗ്രൂപ്പുകാരുടെ വത്തിക്കാനിൽ ഐ ഗ്രൂപ്പിന് കൂട്ടത്തിൽ ആളുള്ള ആരുമില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെന്നിത്തല പോയപ്പോൾ സത്യത്തിൽ പലരും പലതും സ്വപ്നം കണ്ടു. എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും അത് തന്നോട് ചെയ്ത പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് പത്രസമ്മേളനം നടത്തി ആള് കളിക്കാമെന്ന് കരുതിയിരുന്നവനെ ജനം ചതിച്ചു. അങ്ങനെ വേണേലും നമുക്ക് പറയാം അല്ലേ? ഇപ്പോൾ ആശാരിയും ഞാനും കൂടി ഗേറ്റ് പണിതു എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ദൈവമേ, സതീശന് പോലും അല്ലേ വേണ്ട, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത്. സത്യത്തിൽ ചെന്നിത്തല പ്രചാരണം ഇടയ്ക്ക് വെച്ച് സുല്ലിട്ട് ഹരിപ്പാടിന് ഓടിയത് നന്നായി. കൂടെ നിന്ന് പാരപണിയുന്നതിലും ഭേദമായിരുന്നു, ജനം അത് തിരിച്ചറിഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതിൻ്റെ മൂന്നാം പക്കം മുതൽ അദ്ദേഹത്തെ മറിച്ച് ടാക്കസേരയിൽ കയറിയിരിക്കാൻ പാരപണി തുടങ്ങിയവനെ ജനം കൃത്യമായി മനസ്സിലാക്കി. മല്ലേരി ശ്രീധരൻ എന്നായിരുന്ന KPCC മെമ്പറെ കൊണ്ട് കേസ് കൊടുപ്പിച്ചവനെ ജനം നന്നായി തിരിച്ചറിഞ്ഞു. മല്ലേലിക്ക് നഷ്ടം ഒന്നുമില്ല. എറണാകുളത്ത് സിമിത്തേരി മുക്കിൽ ടീം സോളാറിൻ്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ദിവസവും വില കൂടിയ ഒരു കാർ വൈകുന്നേരങ്ങളിൽ ഈ ഓഫീസിന് മുന്നിൽ വരുമായിരുന്നു. അതിൽ വരുന്ന വ്യക്തിക്ക് പത്രത്താളുകളിൽ കണ്ട ഒരാളുടെ മുഖച്ഛായ ഉണ്ടായിരുന്നു. മടക്കത്തിൽ അയാളോടൊപ്പം പോയിരുന്നത് ആരെല്ലാമാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന കണ്ടെത്തൽ അപ്രതീക്ഷിതമല്ല. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി മുൻകൂർ ജാമ്യമെടുത്ത വിദ്വാന് ഇതിലുള്ള പങ്ക് പുറത്തു കൊണ്ടുവരണം. ഉമ്മൻചാണ്ടി വിവാദ സ്ത്രീയുടെ കൂടെ അസാധാരണ രീതിയിൽ കണ്ടുവെന്ന് മുൻപ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഇയാൾ തന്നെയാണ്. അതിനുശേഷം അത് തെറ്റാണെന്ന് പറഞ്ഞതും ഇയാൾ തന്നെ. അയാളെയും ഇത് പറയിച്ചവരെയും ജനത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്താൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? അതിനുവേണ്ടി ഒരു പരാതി കൊടുക്കാൻ VD സതീശന് സാധിക്കുമോ? ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ VD സതീശന് ധൈര്യമുണ്ടോ? KPCC പ്രസിഡന്റിന് ധൈര്യമുണ്ടോ? അങ്ങനെ പരാതി കൊടുത്താൽ അത് കോൺഗ്രസിലെ ചിലരുടെ നേരെ അന്വേഷണം എത്തും, ഒരു സംശയവുമില്ല. അത് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണോ? ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ നേതാവ് തയ്യാറാകില്ല. പിന്നെ എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത്? നിയമസഭയിൽ ഒപ്പിട്ട് ദിനമത്ത വാങ്ങിയിട്ട് ഇറങ്ങിപ്പോകുന്നത് അത്ര നല്ലതല്ല. സഭയിലിരുന്ന് പൊരുതണം. തരികിട കാണിച്ചത് കൂടെ ഉള്ളവനാണെങ്കിൽ പിടിച്ച് പുറത്താക്കാൻ ധൈര്യം കാണിക്കണം. ഏതായാലും CBI റിപ്പോർട്ടും കൂടി പുറത്തു വന്നതോടെ ചെന്നിത്തല ഇടുക്കച്ചിരക്കായി. ആകെ സമാധാനം ആ തിരിച്ചറിവ് അയാൾക്കും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പടപ്പുറപ്പാടിനിറങ്ങി തിരിക്കാത്തത്. അറിയാവുന്നവർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒടുവിൽ പുറത്തു വരുന്ന കാര്യം KC വേണുഗോപാലും സതീശനും ചെന്നിത്തലയോട് പറഞ്ഞത്രേ മര്യാദക്കിരുന്നോണമെന്ന്. അതാണ് ഞങ്ങൾ പറഞ്ഞത് പപ്പും പൂടയും പറിച്ച് ഉപ്പും തേച്ച് കൊട്ടയിലാക്കി കെട്ടിത്തൂക്കിയെന്ന്. ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും ഒന്നുമല്ലെന്ന് ഇതോടെ തെളിയിച്ചു. അങ്ങനെ തെളിയിച്ചു കൊടുത്ത സതീശാദികൾക്ക് കേരള ജനതയുടെ അഭിവാദ്യങ്ങൾ. പുതുപ്പള്ളിക്കാർ പ്രത്യേകം അഭിവാദ്യം വേറെ പറഞ്ഞിട്ടുണ്ട്.